വിശ്വാസത്തിന് കീഴിൽ എന്തിനെക്കുറിച്ചും നിരീക്ഷണം നടത്താൻ കഴിവുള്ള സംഘപരിവാറുകാരനായിരുന്നിട്ടും താൻ സംഘിയല്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു നിരീക്ഷകനുണ്ട് കേരളത്തിൽ. അത് മറ്റാരുമല്ല ശ്രീജിത് പണിക്കരാണ്. ശ്രീജിത് പണിക്കർ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു നാടകത്തിന് തുടക്കമിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു ഈ നാടകം. ആ നാടകത്തിൻ്റെ പേര് ശ്രീരാമൻ ഭരണഘടനയിലുണ്ട് എന്നാണ്. അദ്ദേഹം ഭരണഘടന ഒരെണ്ണം വാങ്ങി അതിൻ്റെ ആമുഖമെല്ലാം പ്രദർശിപ്പിച്ച് വലിയ രീതിയിലാണ് ആ വീഡിയോ ആരംഭിക്കുന്നത്. ആ വീഡിയോ 100,000-ലധികം പേർ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ആ വീഡിയോയിൽ അദ്ദേഹം ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് ഭരണഘടനയുടെ ഭാഗം 3-ലാണ്. അത് ഭരണഘടനയിലെ ഭാഗം 3-ൽ പറഞ്ഞിരിക്കുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത്. പകരം ആ ഭാഗത്ത് ഭരണഘടനയിൽ ഒരു ചിത്രം, ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഉൾപ്പെടുന്ന ഒരു ചിത്രം, ഈ ചിത്രം ഉയർത്തിക്കൊണ്ടാണ് പിന്നീട് ആ വീഡിയോ മുഴുവൻ ശ്രീജിത് പണിക്കർ സംസാരിക്കുന്നത്. ശ്രീജിത് പണിക്കർ ആ വീഡിയോയിൽ ഉന്നയിക്കുന്ന രണ്ട് വാദങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ശ്രീരാമൻ കോൺസ്റ്റിറ്റ്യൂഷണലി അക്സെപ്റ്റഡ് ആയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഒരു അവതാര പുരുഷനാണ് രാമൻ എന്ന നിലയിലാണ് ശ്രീജിത് പണിക്കർ പറഞ്ഞു വയ്ക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് മൗലിക അവകാശങ്ങളുടെ പേജിൽ തന്നെ ശ്രീരാമൻ്റെ ചിത്രം വന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് എന്നും, ശ്രീരാമൻ തൻ്റെ പ്രജകൾക്ക് മൗലിക അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു രാജാവായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം വന്നതെന്നുമൊക്കെയാണ്. ഇത് രണ്ടും നുണകളാണ്. ഈ നുണകൾ ഒരുപാട് പേർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ വസ്തുത നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ വാദം, ശ്രീരാമൻ കോൺസ്റ്റിറ്റ്യൂഷണലി അക്സെപ്റ്റഡ് ആണ് എന്ന വാദം. ആ വാദം പൊളി അംഗീകരിക്കുകയാണെങ്കിൽ ശ്രീജിത് പണിക്കർ ഉൾപ്പെടെയുള്ള സംഘികൾ അംഗീകരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരണഘടനയിൽ രാമൻ്റെ ചിത്രം മാത്രമല്ല ഉള്ളത്. ഭരണഘടനയിലെ ഭാഗം 3-ലാണ് ശ്രീരാമനും സീതാദേവിയും ഒക്കെ വരുന്നതെങ്കിൽ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ശ്രീകൃഷ്ണനും അർജുനനും ഉണ്ട്. 5-ാം ഭാഗത്ത് ബുദ്ധനുണ്ട്. 6-ാം ഭാഗത്ത് മഹാവീരനുണ്ട്. എന്തിനേറെ പറയുന്നു, 8-ാം ഭാഗത്ത് ഒരു പറക്കുന്ന യക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ പറക്കുന്ന യക്ഷനും കോൺസ്റ്റിറ്റ്യൂഷണലി അക്സെപ്റ്റഡ് ആണ് എന്ന് ശ്രീജിത് പണിക്കർ സമ്മതിക്കുമോ? ഇനി ഒരിക്കലും ശ്രീജിത് പണിക്കർ അംഗീകരിക്കാത്ത മറ്റൊരാളുടെ ചിത്രം കൂടിയുണ്ട്, ടിപ്പു സുൽത്താൻ. ഭരണഘടനയുടെ ഭാഗം 16-ലാണ് ടിപ്പു സുൽത്താൻ്റെയും ഝാൻസി റാണിയുടെയും ചിത്രങ്ങളുള്ളത്. അപ്പോൾ ടിപ്പു സുൽത്താനും ഭരണഘടനയാൽ അംഗീകരിക്കപ്പെട്ട ഒരു ചരിത്ര പുരുഷനാണ് എന്ന് ശ്രീജിത് പണിക്കർ പറയുമോ? പറഞ്ഞാൽ ബാക്കി സംഘപരിവാറുകാർ അത് അംഗീകരിക്കുമോ? കാരണം സംഘപരിവാറുകാർ വലിയ രീതിയിൽ കുപ്രചരണങ്ങൾ നടത്തി ഒരു മോശം ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജാവാണല്ലോ ടിപ്പു സുൽത്താൻ. എന്തായാലും ആ വാദം പൊളിഞ്ഞു. ഇനി രണ്ടാമത്തെ വാദം, ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് തന്നെ ഈ പറയുന്ന ശ്രീരാമൻ്റെ ചിത്രം കൊണ്ടുവച്ചതിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ശുദ്ധ അസംബന്ധമാണ്. ഇന്ത്യയുടെ വിവിധ കാലഘട്ടങ്ങൾ, ഇന്ത്യ എന്നത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ന് ചിത്രീകരിക്കാനാണ് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇല്ലസ്ട്രേഷൻസും അത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പേജിലെ കാര്യങ്ങളും തമ്മിൽ കാതലായ ബന്ധങ്ങളൊന്നും തന്നെയില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ടിപ്പു സുൽത്താൻ്റെ ചിത്രം തന്നെയാണ്. ഭരണഘടനയുടെ ഭാഗം 16-ലാണ് ടിപ്പു സുൽത്താൻ്റെ ചിത്രം വരുന്നത്. ആ ചിത്രത്തിനൊപ്പം ഝാൻസി റാണിയുടെയും ചിത്രമുണ്ട്. ആ ഭാഗത്തിൽ വിശദീകരിക്കുന്നത് റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങളാണ്. ടിപ്പു സുൽത്താനും ഝാൻസി റാണിയും റിസർവേഷൻ നടപ്പാക്കിയവരായതുകൊണ്ടാണോ? ശ്രീജിത് പണിക്കരുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കേണ്ടി വരും. അതായത് ടിപ്പു സുൽത്താനും ഝാൻസി റാണിയും റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ നടപ്പാക്കിയവരായതുകൊണ്ടാണ് ആ ഭാഗത്തിന് മുകളിൽ അവരുടെ ചിത്രം വന്നതെന്ന്. അങ്ങനെ അല്ലാത്തതുകൊണ്ട് ശ്രീജിത് പണിക്കരുടെ വാദവും അംഗീകരിക്കാൻ കഴിയും. എന്തായാലും ശ്രീജിത് പണിക്കരുടെ കാഴ്ച ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ശ്രീരാമനെ കാണുകയും ടിപ്പു സുൽത്താനെയും അക്ബറിനെയും ഒക്കെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഈ കാഴ്ചയ്ക്ക് അദ്ദേഹം അടിയന്തരമായി സ്വന്തം കണ്ണട പരിശോധിച്ച് ഒന്നുകൂടി വൈപ്പിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ശ്രീജിത് പണിക്കരുടെ ഈ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. ഭരണഘടനയിൽ ശ്രീരാമൻ മാത്രമല്ല, ടിപ്പു സുൽത്താനും അക്ബറും യക്ഷനും ബുദ്ധനും ഒക്കെ ഉണ്ടെന്ന് തെളിയിക്കാൻ ശ്രീജിത് പണിക്കരുടെ ഈ നുണപ്രചരണം കൊണ്ട് കാരണമായി എന്നത് ഒരു പോസിറ്റീവ് കാര്യമായി നമ്മളെല്ലാവരും എടുക്കണം. കാരണം ശ്രീജിത് പണിക്കർ ഇങ്ങനൊരു വിവാദവുമായി വന്നപ്പോഴാണ് പലരും ടിപ്പു സുൽത്താൻ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ ഭരണഘടനയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. എന്തായാലും
സംഘപരിവാറുകാരുടെ സ്ഥിരം കുപ്രചരണങ്ങൾ പോലെ തന്നെ ശ്രീജിത് പണിക്കരുടെയും ഈ കുപ്രചരണം പൊളിഞ്ഞിരിക്കുകയാണ്. ഭരണഘടനയിൽ രാമനുണ്ടെന്ന നാടകത്തിന് ശേഷം ഇനി എന്ത് നാടകവുമായിരിക്കും ശ്രീജിത് പണിക്കർ വരിക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.